हरि ओम एवर्क मलयालम क्लास स्वागत स्कूल रू दस कुछ पेरेंगे स्कूल अनुभव सदश बाकी इन स्कूल क्यों प्रिंसिपल मैम संसा अध्यापक पढ़िप्चे कूट इतना कटो अब मनसावर प्रत्येक
എങ്കിലും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അവരെ തിരിച്ചും ആൾക്കാരെ സ്നേഹിക്കും. ശരി, ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു കത്ത് എഴുതുന്ന ഭാഗം, ലെറ്റർ എഴുതുന്ന പരിപാടി പഠിച്ചു അല്ലേ. ലെറ്റർ എഴുതുന്ന എങ്ങനെയാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാൻ പറഞ്ഞു. പാഠഭാഗമാണ് പഠിച്ചത്. ഒരു കുട്ടി കൂട്ടുകാരിക്കൊരു കത്ത് അയക്കും. ഒരു വിനോദയാത്രയ്ക്ക് പോയി പോയപ്പോൾ കണ്ട കുറേ കാഴ്ചകൾ അല്ലേ, അതായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ എന്തൊക്കെ പഠിച്ചു എന്ന് നോക്കാം. ദിയ, എവിടേക്കായിരുന്നു അവര് പിന്നെ യാത്ര പോയത്? എവിടേക്കായിരുന്നു യാത്ര പോയത്? ഗൗരി, ഗൗരി എന്നെ കത്ത് എഴുതുന്നത് ആർക്കാ എഴുതുന്നതെന്നുള്ളത് പറഞ്ഞു. ആ സുഖമായിട്ട്. എവിടേക്കായിരുന്നു പോയത് ദിയ? തിരുവനന്തപുരത്തേക്ക്. ആദ്യം അവർ പോയത് തിരുവനന്തപുരത്തേക്കാണ് ആ എന്നൊക്കെ പഠിച്ചു അല്ലേ. ആ തിരുവനന്തപുരം പ്രത്യേകത എന്താണ്? കേൾക്കുന്നുണ്ട് തിരുവനന്തപുരം നീക്കുന്നതിനെ ഒരു പ്രത്യേകത എന്താണ്? ആദ്യത്തേക്ക് എന്താണ്? ആ കേരളത്തിന്റെ തലസ്ഥാനമാണ് അവിടേക്കാണ് ആദ്യം പോയത്. അവിടെ ആദ്യം രണ്ട് കാര്യങ്ങൾ കണ്ടു. എന്തൊക്കെ കണ്ടായിരുന്നു പ്രണവൻ? നിയമസഭാ മന്ദിരവും സെക്രട്ടേറിയറ്റും കണ്ടു അല്ലേ. അതിലൊക്കെ ആദ്യം കണ്ടു. ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്തുണ്ടെന്നാ പഠിച്ചത് സാധിക? ആ ഒരു മനോഹരമായ പൂന്തോട്ടമുണ്ട് അല്ലേ. ഗോപുരം പോലുള്ള പരിപാടിയുണ്ട് എല്ലാം കണ്ടു. രണ്ടാമത് എന്താ കണ്ടത്? എന്താണ് രണ്ടാമത് കണ്ടത്? ധ്വനി. ആ നക്ഷത്രമെല്ലാം അല്ലേ. ആ നക്ഷത്ര ബംഗ്ലാവിൽ എന്തൊക്കെ കാഴ്ചകൾ കണ്ടു? നക്ഷത്ര ബംഗ്ലാവിൽ പാർവതി പാർവതി പറഞ്ഞു. ആ സൗരയൂഥം അല്ലേ, കൃത്രിമമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന സൗരയൂഥം കണ്ടു. ആ സൗരയൂഥത്തിൽ എന്തൊക്കെ കണ്ടു? ആ സൗരയൂഥം അകത്ത് ചെന്നപ്പോ സൗരയൂഥം കണ്ടു. അവിടെ എന്തൊക്കെ കണ്ടു? ആ പാർവതി വിനോദ് പറഞ്ഞു. സൂര്യനും നക്ഷത്രങ്ങളും മറ്റു ഗ്രഹങ്ങളും ഒക്കെ കണ്ടു അല്ലേ. അവയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞൊക്കെ തന്നു. അതാണ് കണ്ടത് അല്ലേ. അതായത് ആകാശത്ത് ചെന്നത് പോലെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടായി. അവിടെ തന്നെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആദ്യം കണ്ടത് നിയമസഭാ മന്ദിരവും സെക്രട്ടേറിയറ്റും കണ്ടു അല്ലേ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മനോഹരമായി പൂന്തോട്ടമുണ്ട്. തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അവിടെ പല കാഴ്ചകളും കാണാറുണ്ട്. അതിൽ ആദ്യത്തെ കാഴ്ചയാണ് ഇവിടെ കണ്ടത്. ആർക്കാണ് കത്തയക്കുന്നത്? കത്തയക്കുന്ന ആർക്കാണെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. ആർക്കായിരുന്നു ഗൗരി നന്ദന? ശുക്രയ്ക്ക്. ആരാ കത്തയക്കുന്നത്? ഗൗരി അല്ലേ. ഇനി നിങ്ങൾ വിനോദയാത്ര പോയിട്ട് വരുമ്പോൾ കത്തൊക്കെ അയക്കണം കേട്ടോ. എന്നാലും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠി നമ്മൾ കണ്ട കാര്യങ്ങളൊന്നും എഴുതി വെക്കുക, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. നല്ല വിജ്ഞാനപ്രദമായ ഒരു കത്താണ്, അറിവിൽ അറിവൊക്കെ പറഞ്ഞൊരു കത്താണ് അല്ലേ. അപ്പൊ ആദ്യം കണ്ടത് സെക്രട്ടേറിയറ്റ്, നിയമസഭാ മന്ദിരം, പിന്നീട് നക്ഷത്രമെല്ലാം, സൗരയൂഥം നമ്മൾ കേട്ടിട്ടുണ്ട്, സോളാർ സിസ്റ്റം അല്ലേ. അത് നമുക്ക് പക്ഷെ കണ്ടു കാണുന്നില്ല. നമ്മൾ സോളാർ സിസ്റ്റം ഉണ്ടെന്നും സൂര്യനും സൂര്യ ചുറ്റുന്ന ഗ്രഹങ്ങളൊക്കെ ഉണ്ട്, നക്ഷത്രങ്ങളുണ്ട് അല്ലേ, പല ഓടാനുകൂടി നക്ഷത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ അതേക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ആ നക്ഷത്രങ്ങളാക്കി ചെന്നാൽ കാണാൻ പറ്റും. നിങ്ങൾ ഹയർ ക്ലാസ്സാകുമ്പോൾ അവിടെ തീർച്ചയായിട്ടും പോകണം. സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങൾ പോകാൻ തയ്യാറാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കാണുന്നത്. ശരിയല്ലോ, നമുക്ക് പഠിക്കാനുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പൊ ആ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ കണ്ട കാര്യമാണ് ആദ്യം ആര് പറഞ്ഞത്? ഗൗരി പറയുന്നത്. ആരോടാ പറഞ്ഞത്? ആരോടാ അദ്ദേഹം തന്നെ പറഞ്ഞത്? ആ സുഹ്രയോടാണ്. സുഹ്രയുടെ വീട്ടുകാരിയോട് പറഞ്ഞത് അല്ലേ. ഇനി ബാക്കി പാ ശ്രദ്ധിക്കാം. എല്ലാവരും ചോദിച്ചു ജസ്റ്റ്. പിന്നീട് ഞങ്ങൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെത്തി. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രമാണിത്, ആ പത്മനാഭ സ്വാമി ക്ഷേത്രം, മഹാവിഷ്ണുവിന്റെ ക്ഷേത്രം. സപ്തസ്വര മണ്ഡപം തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കിരീടവും സിംഹാസനവും തൂക്കുവിളക്കുകളും ഒക്കെ കണ്ടു. ഇപ്പൊ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ആ പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ, ഇന്നത്തെ തിരുവനന്തപുരമാണ് പണ്ട് തിരുവിതാംകൂർ കേട്ടോ, അന്നത്തെ പണ്ട് എന്താ പറഞ്ഞിരുന്നത്? തിരുവിതാംകൂർ എന്നാണ് പറഞ്ഞത്, രാജഭരണ ചന്ദ്രം. ഇപ്പോഴാണ് തിരുവനന്തപുരം. അപ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ കിരീടവും അവിടെ സിംഹാസനം തൂക്കുവിളക്ക് എന്നൊക്കെ അവിടെ കണ്ടു. പത്മനാഭ സാക്ഷ്യത്തിൽ കണ്ടു. ഇതുകൂടാതെ വേറെ കാര്യങ്ങളെ കണ്ടു. എന്താണെന്നറിയാമോ? സപ്തസ്വര മണ്ഡലം. സപ്തസ്വര ഏതൊക്കെയാണെന്നറിയാമോ? പാട്ട് പഠിക്കുന്നവരവിടെ കാണുമല്ലാത്ത പറയാൻ കഴിയും. സപ്തസ്വരം ഏതൊക്കെയാണ്? ഗൗതമകൃഷ്ണ ജില്ലയാണ്. ഏതൊക്കെ സപ്തസ്വരം എന്ന് പറഞ്ഞു? ആ
ri ga ma ba tha ni le le sa ri ga ma pa tha ni ere pinne nammal sa parayana namma aadithu appo sa ri ga ma pa tha ni adanada sapta swara paattu padikkunna endayana adakke nammal aadhyam padikkunnathu karnataka sangeethile le sapta swara apa sabda swaranggal kekkunna mandapam undu ivide padmanabha sakshatam angane oru mandapam undakkittundu oru endada kalpadhimangalaanu adu edho oru endada thoonil thodumbolum sabda swaranggal kekkunnu adu oru poi nokkiyale arikkum avade cheyyum ariyam apa sabda swara mandapam unda pinne thirudangude rajakkanmar undirunna kiridam സിംഹാസനം അന്നന്ന് കൊണ്ടുവച്ചിരുന്ന തൂക്കുവിളക്ക് ഇതൊക്കെ അവിടെ കണ്ടു. കുറേ സമയത്ത് കാണുന്ന ഒരു ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. തിരുവിതാംകൂറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അതായത് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ശരിയല്ലോ? ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഒരു ക്ഷേത്രമാണ് ഇത് ഈ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ അനന്ത ശേഖരം അല്ലെ, അനന്തന്റെ മേൽ ഇങ്ങനെ കിടക്കുന്ന ഒരു വലിയൊരു ഇതാണ് പ്രതിമ. രണ്ടുമായിട്ട് കാണുന്നു ആ വിഗ്രഹം. എപ്പോഴെങ്കിലും പോകാൻ പറ്റുന്നെങ്കിൽ അവിടെയൊക്കെ പോയി കാണും. അവിടെ ചെന്നു, അത്രയും കാര്യങ്ങൾ കണ്ടു. തൂക്കുകളെ കണ്ടു, സിംഹാസനം കണ്ടു, കിരീടം കണ്ടു, സപ്തസ്വര മണ്ഡപം കണ്ടു. ആ മണ്ഡപമൊക്കെ അവിടെ ചെന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും സൗണ്ട് കേൾക്കുമില്ല എന്നുള്ള കാര്യം. അതിനുശേഷം അവർ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണത്തിന് ശേഷം പിന്നെ പോയത് കന്യാകുമാരിയിലേക്ക്. എവിടെ പോയത്? കന്യാകുമാരി. തിരുവനന്തപുരത്തെ കന്യാകുമാരി. അവിടെ സ്വാമി വിവേകാനന്ദൻ ധ്യാനത്തിലിരുന്ന വിവേകാനന്ദ പാലും സൂര്യാസ്തമയം. സ്വാമി വിവേകാനന്ദൻ കടലിന്റെ ഏകദേശം നടുഭാഗത്തായിട്ട് ഒരു പാറയുണ്ട്, വിവേകാനന്ദ പാറ. ആ പാറയുടെ മുകളിൽ വലിയൊരു എന്താണ് കെട്ടിടമുണ്ടാവും, ഒരു ബിൽഡിംഗ് ഉണ്ടാവും. അവിടെയായിരുന്നു ആ ഭാഗത്തായിരുന്നു ധ്യാനത്തിലിരുന്നതിന് ശേഷമാണ് ബിൽഡിംഗ് ഒക്കെ വന്നത്. അപ്പൊ അവിടെ പോകാനായിട്ട് ബോട്ട് യാത്രയാണ്. ചില സമയത്ത് വിടത്തില്ല, കാരണം ഈ കാറ്റും കോളും ഒക്കെ ഉള്ള സമയത്ത് അവിടേക്ക് പോകാൻ പറ്റത്തില്ല നമുക്ക്. അല്ലാതുള്ള സമയത്താണെങ്കിൽ അവര് വിടും, അവിടേക്ക് ബോട്ട് ചെയ്യാം, ബോട്ടിൽ പോകാൻ പറ്റും. ബോട്ടിൽ പോയി അവിടെ ചെന്ന് അദ്ദേഹം തപസ് ചെയ്ത ധ്യാനത്തിലിരുന്ന സ്ഥലമൊക്കെ കാണാം. അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെറുതെ കുറച്ച് സമയം നമ്മൾക്കാം. നമ്മൾ കൂടെ അറിയാതെ ധ്യാനത്തിലിരുന്നു അതുപോലത്തെ ഒരു സ്ഥലമാണ്. സ്വാമി വിവേകാനന്ദൻ നനച്ചൊക്കെ അവിടെ പോയിരുന്നാണ് ധ്യാനത്തിലിരുന്നത്. കടലിൽ കൂടി കുറച്ച് ദൂരമുണ്ട്, മനസ്സിലായില്ല ആ വിവേകാനന്ദ. അതൊക്കെ ഇപ്പൊ കാണേണ്ട കാഴ്ചയാണ്. അപ്പൊ കന്യാകുമാരി സ്വാമി വിവേകാനന്ദൻ ധ്യാനത്തിലിരുന്നു. ഇന്ത്യകളുടെ ഏറ്റവും വലിയ സന്യാസി ശ്രേഷ്ഠനായിരുന്നാല് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാലൊന്നും തീരത്തില്ല, അതേപോലെയുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് വലിയ പ്രസംഗമൊക്കെ ഉണ്ട്. ലോക മത മഹാസമ്മേളനത്തിൽ, അമേരിക്കയിൽ വെച്ച് നടന്ന ലോക മത മഹാസമ്മേളനത്തിൽ അദ്ദേഹം നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ചു. അതുവരെ ഇന്ത്യയെക്കുറിച്ച് അവർക്ക് നല്ല ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു ആൾക്കാർ. ആ അമേരിക്കയിൽ അല്ലെങ്കിൽ വിദേശ രാഷ്ട്രങ്ങളിലുള്ളവർക്ക് ഇന്ത്യയെക്കുറിച്ചൊരു നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അഭിപ്രായമൊക്കെ മാറ്റിമറിച്ചു അല്ലെ സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗത്തിലൂടെ. അതൊക്കെ കാര്യം പാസ്സാകുന്നതൊക്കെ മനസ്സിലാവും. ഇന്ത്യയുടെ ഒരു വലിയ സന്യാസി ശ്രേഷ്ഠനായിമാര് സാധിക്കാറുണ്ട്. അതോർത്തോളം വന്നുപോയില്ല. അപ്പോൾ അദ്ദേഹം ധ്യാനത്തിൽ നിന്ന സ്ഥലമാണിത് വിവേകാനന്ദ പാറ. എവിടെയാണത്? കന്യാകുമാരി. അപ്പൊ അവിടെ ചെന്ന് വിവേകാനന്ദ പാറ കണ്ടു. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് സൂര്യാസ്തമയമൊക്കെ കണ്ടു. സൂര്യന്റെ ഉദയാസ്തമയം. അസ്തമയത്തിന്റെ വിപരീത എന്താണ്? ഉദയം. ഉദയം അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തി, സപ്തസ്വര മണ്ഡപം കണ്ടു. പിന്നെ അവിടെ എന്തൊക്കെ കണ്ടു? അവിടെ അന്നത്തെ രാജാക്കന്മാർ ഉപയോഗിക്കുന്ന കിരീടം, സിംഹാസനം ഇതൊക്കെ കണ്ടു. സിംഹാസനം ഇതാണ് പുതിയ കഥ. സിംഹാസനം, സിംഹാസനം എരുവേലുള്ള കിരീടം. കിരീടം, സിംഹാസനം, കിരീടം ഇത് കണ്ടു.
Pinya apa namanya? Kanya Kumari lagi ini. Apa? Swami Vivekananda. Dhyana tirna. Dhyana. Dhyana. Or dhyana tirna. Vivekananda. Para kandu. Aduh mudah le. Surya Astamaya ukkan. Kakkayum shangum konda undakkiya. Oru podu sadhanam Kakeyo, sanggup berdola, anda mau mau itu, apa yang masuk kalau kayak orang unda, apa acungga ini nih berhenti, mau mulai lagi, eh mau itu, kakek orang mau unda kia mau mulai lagi, paling mana rasul itu kan aku cerita orang deh, kau dua sebelah, aku beli unda itu kamu itu kan mau aja, apa aku mau, ada yang boleh kau kain ini mau, apa ini nih anda mau cerita, mulai lagi, kakek orang unda kia mulai lagi, mau itu. Pine sanana dagana kannar undayirunnu pakshe annu thanne madakanamayirunnu ee parna rendu sanana ka nalla reethi namukku kaanannille rendu moonu divasam thirundara kaanannu thanne korchu divasam oru onnu rendu divasam vena nalla reethi thirundara kaanu adu kayittu pinne vivekananda palayilakku ponadhu kanyamari ponadhu veru divasam angane moonu divasam thippayittaanengil correcte ella kanyamari manasilakkanayittu saadhikkum pakshe ivar kuttikalalle annu thanne thirichu varunnathu kondu njangal pettanu Yang paling namanya minum di atas, oh iya, apa itu?
പറയുമ്പോൾ യാത്ര എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ വെറുതെ യാത്ര പോയാൽ പോലെ പോയിട്ട് അവിടെ തന്നെ കാഴ്ചകളെ കുറിച്ച് ഒന്ന് എഴുതി നോക്കണം. കത്തായിട്ടോ അല്ലാതെയോ എഴുതണം. ഇവിടെ കത്തായിട്ടാണ് എഴുതുക, അല്ലാതെ എഴുതാമല്ലോ. അല്ല എഴുതണ്ട, ഞാൻ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ നമ്മൾ എഴുതി വെക്കാമല്ലോ. ഏറ്റവും ഒട്ടുമായിട്ട് കണ്ട കാഴ്ചകളാണ് അങ്ങനെ എഴുതുന്നു. എഴുതരുതോന്ദന എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒരു യാത്ര ഒരു കുട്ടി പോയി, ആ പോയ യാത്രയെക്കുറിച്ച് വിശദമായിട്ട് കൂട്ടുകാരിക്ക് കത്തയച്ചു അല്ലേ. ഇനി നമുക്ക് വേറെ വാക്കുകൾ ഒരു രീതിയിൽ നമ്മുടെ പഠിക്കാം. താഴുക എന്ന രീതിയിൽ എന്താ നോക്കിയേ, താഴുക താഴുക എന്ന് നോക്കിയേ. വിപരീതം ഉയരുക, താഴുക ഉയരുക. ആകർഷണം അതിന്റെ വിപരീതം എന്താണെന്ന് അറിയാമോ? ആകർഷണത്തിന്റെ വിപരീതം വികർഷണം. ആകർഷിക്കുക, വികർഷിക്കുക, അതാണ് ശരി. ആകർഷണം വികർഷണം. അപ്പൊ ശരി, ഗൗരി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് കണ്ട കാഴ്ച എന്തൊക്കെയായിരുന്നു? ഹരിശങ്കർ പറഞ്ഞു അത് മതി. തിരുവനന്തപുരത്ത് എന്തൊക്കെ കാഴ്ചകൾ കണ്ടു? ആ നിയമസഭാ മന്ദിരം കണ്ടു, പിന്നെ സെക്രട്ടേറിയറ്റ് കണ്ടു അല്ലേ. സെക്രട്ടേറിയറ്റ് മുന്നിൽ മനോഹരമായ പൂന്തോട്ടം കണ്ടു. ശരി, ഇനി ആദിലാദേശിന്റെ അവിടെ ആദിലാദേശം അത് കഴിഞ്ഞിട്ട് രണ്ടാമതെന്താ തിരുവനന്തപുരത്ത് കണ്ടത്? നക്ഷത്രമേള. അവിടെ എന്ത് കാഴ്ച കണ്ടത്? ആ കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ള സൗരയൂഥം അല്ലേ. സൂര്യന്റെ നക്ഷത്രങ്ങളൊക്കെ അടങ്ങിയ സൗരയൂഥം അവിടെ കൃത്യമായിട്ട് വെച്ചിരിക്കുന്നത് കാണും, നിർമ്മിച്ചിരിക്കുന്നത് കാണും അല്ലേ. ആകാശത്തിൽ തിരുമ്പോൾ തൂങ്ങിയതൊക്കെ പറഞ്ഞു. അതിനുശേഷം അവർ എന്ത് ചെയ്തു? പിന്നീട് എവിടെയാ പോയത്? അഭിനവ മനീഷ പത്മനാഭ സംക്ഷേപത്തിൽ. അവിടെ എന്തൊക്കെ കാഴ്ച കണ്ടു? ആ എന്തൊക്കെ കാഴ്ചകളൊന്നും ഓർത്തു നോക്കിക്കേ. ആന്ധ്ര ആ സപ്തസ്വരം മണ്ഡലം കണ്ടു. പിന്നെ ആ പണ്ട് തിരുവിതാംകൂരായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന കിരീടം, സിംഹാസനം, തൂക്കുളത്തെ ഇതൊക്കെ. പിന്നെ ഉച്ചയ്ക്ക് കൊണ്ടുകഴിഞ്ഞ് പിന്നെ എവിടെ പോയത്? പിന്നെ അടുത്ത് പോയത് കാർത്തിക എവിടെ പോയത്? കന്യാകുമാരിയിലേക്കാണ് പോയത്. അവിടെ എന്ത് കാഴ്ച കണ്ടത്? അവിടെ ചില കാഴ്ചകൾ കണ്ടല്ലേ ശ്രീവേന്ദ്ര. എന്ത് കാഴ്ച കണ്ടു? വിവേകാനന്ദ പാറ, വിവേകാനന്ദ സ്വാമിജി തപസ്സിൽ നിന്ന വിവേകാനന്ദ പാറ കണ്ടു. സൂര്യാസ്തമയം കണ്ടു അല്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എന്ത് വാങ്ങി? എന്തൊക്കെ വാങ്ങിച്ചല്ലോ? അനിയന് വേണ്ടി ഒരു വസ്തു വാങ്ങിച്ചു. അത് എന്തായിരുന്നു? എന്താ വാങ്ങിച്ചത് പ്രണവൻ? ആ മുയലച്ചൻ അല്ലേ. എന്താണ് കക്കോട് ഉണ്ടാക്കിയ മുയലച്ചനെ അനിയന് വേണ്ടി വാങ്ങിച്ചു. പിന്നെ സമയമില്ലാത്തത് കൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല അവർക്ക് അല്ലേ. കാരണം എല്ലാ കുട്ടികളെയും കൊണ്ടാണ്, കുട്ടികളാകുമ്പോൾ ഒന്ന് അന്ന് തന്നെ തിരിച്ചു വരണമല്ലോ. അതുകൊണ്ട് സ്കൂളിൽ നിന്നാണ് കൊടുത്ത കൊച്ചു കുട്ടികളാണ്, അതുകൊണ്ട് അന്ന് തന്നെ തിരിച്ച്. അപ്പോൾ നിങ്ങളും ഇതുപോലെ എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ, ഇപ്പം സ്കൂളിൽ നിന്ന് പോകണമെന്നൊന്നുമില്ല, നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ടൂർ പോകണല്ലേ, പോകുമ്പോൾ ഒന്ന് എഴുതി നോക്കിക്കേ. വീട്ടിൽ വന്ന ഡ്രപ്പുകളൊന്ന് എഴുതി എടുത്തിട്ടാൽ ഇതുപോലെ കുട്ടികൾക്ക് അയച്ച് ഡേറ്റിംഗിലേക്ക് ഇട്ടാൽ പ്രിയപ്പെട്ട അല്ലേ, പ്രിയപ്പെട്ട തന്മേ എന്നുള്ള പ്രിയപ്പെട്ട തന്മയാ അങ്ങനെ എഴുതാമല്ലോ അല്ലേ. കാർത്തി എഴുതിക്കൂടെ ആ അങ്ങനെയൊക്കെ എഴുതി നോക്കണം. എഴുതുമ്പോൾ നിങ്ങൾക്ക് വാക്കുകൾ മനസ്സിലാകും. നിങ്ങളുടെ അക്ഷരത്തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നീട് ആൾക്കാർ എഴുതി തരും. എങ്കിലും എഴുതാനുള്ള ഒരു എന്താണ് മനസ്സ് വരും. കണ്ട കാഴ്ചകളെ കുറിച്ചൊന്ന് എഴുതാൻ അല്ലേ എന്ന് നല്ലതായിരിക്കും. അപ്പം അതൊക്കെ ചെയ്യണം കേട്ടല്ലോ. അപ്പത് കാഴ്ചകൾ കണ്ടിട്ട് കാര്യമില്ല, ആ കാഴ്ചകളൊന്ന് എഴുതി എന്തൊക്കെ കാര്യങ്ങളാണ്. കാരണം നമ്മളിപ്പോൾ ഒരു പണ്ട് കഴിഞ്ഞപ്പോൾ മറന്നു പോകും. അംഗമായിരിക്കും ഇതിനകത്തൊന്ന് എഴുതി വെച്ച് നോക്കിക്കേ. അങ്ങനെയൊക്കെ ചെയ്യണം. നല്ല കുട്ടികളായിട്ട് ഇനിയും കൂട്ടുകഴിയുമ്പോൾ ഒരു ബുക്ക് കഴിഞ്ഞിട്ടും കാണണം. വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ അങ്ങനെ ഓരോന്ന് ചെയ്യുക. അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോകുമ്പോഴാണെങ്കിലും ചെയ്യാം അല്ലേ. മുഹമ്മദ് ചെയ്തുകൂടെ ചെയ്യാം. ഇത്രയും കാര്യങ്ങളെല്ലാവരും നല്ലോണം വീട്ടിൽ നിന്ന് വായിക്കണം. പാഠഭാഗശക്തി വായിക്കണം കേട്ടോ. അപ്പൊ ശങ്ക വേറെ പറയുന്നത് ശങ്ക ചായഴുതി ഉജ്ജിട്ടു ഖായഴുതി മരിച്ചു ശങ്ക ഇവയിലൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. പാഠഭാഗം വായിച്ച് വായിച്ചിരിക്കണം കേട്ടോ. അടുത്ത ദിവസം ഞാൻ ഇൻട്രാക്ടിങ് വരുമ്പോൾ നല്ലോണം വായിച്ചിരിക്കണം. അത്
തീർച്ചയായിട്ടും അത്രയും ഭാഗങ്ങൾ വായിച്ചിരിക്കാം. ശരി, നന്ദി, നമസ്കാരം.